ഇന്ന് നമ്മിൽ പലർക്കും വിവേകവും നിഷ്കളങ്കതയും ഒക്കെ നഷ്ടമാകുന്നില്ല എന്ന് ധ്യാനിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഒക്കെ ജീവിക്കുക. പലപ്പോഴും പല ചെയ്തികളുമൊക്കെ വിവേകശൂന്യമായിട്ട് മാറാറുണ്ട്. നിഷ്കളങ്കതയിലാണെന്ന് പറയാൻ പരിശ്രമിക്കുന്നവരൊക്കെ പല പ്രവൃത്തികളും ചെയ്തു കൂട്ടുമ്പോൾ അതിന് വിപരീതമായിട്ടും മാറാറുണ്ട്. വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10:16-25 തിരുവചന ഭാഗം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. നമുക്ക് പലപ്പോഴും നഷ്ടമാവുക ഈ വിവേകവും നിഷ്കളങ്കതയും ഒക്കെയല്ലേ. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോഴൊക്കെ ആ സാഹചര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് അവിടെ ന്യായീകരണത്തിൻ്റെ ഭാവത്തിലുമൊക്കെ നാം പലപ്പോഴും ചെയ്തു കൂട്ടുന്നത് ഇതൊക്കെ തന്നെയല്ലേ എന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വികാരങ്ങളാണ് പലപ്പോഴും വിവേകത്തിൻ്റെ മുകളിൽ നിൽക്കപ്പെടുക. വിവേകം നഷ്ടമാക്കുക പലപ്പോഴും വികാരങ്ങൾ തന്നെയാണ്. വൈകാരിക മേഖലകളെ വിവേകമാകുന്ന പുണ്യം കൊണ്ട് ഒതുക്കി നിർത്തപ്പെടുവാനായിട്ടും പദം വരുത്തുവാനായിട്ടും നമുക്ക് തീരുമാനമെടുക്കാം. കത്തോലിക്കാ തിരുസഭ ഇന്ന് ശ്മോനിയുടെയും 7 മക്കളുടെയും ഓർമ്മദിനം ആചരിക്കുകയാണ്. വിശ്വാസത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം സഹനങ്ങൾ വന്നാലും അവയെല്ലാം സ്വീകരിച്ച ഈ വിശുദ്ധ കുടുംബത്തെ പോലെ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മിശിഹായപ്രതി സഹിക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ശ്മോനിയും 7 മക്കളും 7 മക്കളെയും വറചട്ടിയിലിട്ട് പൊരിക്കുമ്പോൾ ഒട്ടും വിശ്വാസം നഷ്ടപ്പെടാതെ ഒട്ടും ധൈര്യം കെടാതെ വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് ഈ അമ്മയ്ക്കും ഈ മക്കൾക്കും സാധ്യമായി. നമ്മുടെ ജീവിത മേഖലയിലുമൊക്കെ ഓരോ സഹനത്തിനും അർത്ഥമുണ്ടെന്ന് തിരിച്ചറിയപ്പെടുവാനായിട്ടും എത്രമാത്രം സങ്കടങ്ങൾ കടന്നു വന്നാലും അവിടെയൊക്കെ അതെൻ്റെ ഈശോയപ്രതിയാണ്, എൻ്റെ സഭയ്ക്ക് വേണ്ടിയാണെന്നുള്ള ധൈര്യത്തിൽ വിശുദ്ധിയിൽ വിശ്വാസത്തിൽ പോകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. സ്നേഹമുള്ളവരെ, ഓരോ സഹനത്തിനും അർത്ഥമുണ്ട്. സഹനങ്ങളെ സങ്കീർത്തനമാക്കിയ പരിശുദ്ധ അമ്മയെപ്പോലെ കാൽവരിയുടെ വിരിമാറിലെ സഹനങ്ങളാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുക എന്നും എൻ്റെ ജീവിതത്തിലെയും ദൈനംദിന സഹനങ്ങളൊക്കെ ഈശോയോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവയെല്ലാം അനുഗ്രഹമായിട്ട് മാറുന്നുണ്ടെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. തകർന്നു പോകരുത് പ്രിയമുള്ളവരെ. എല്ലായ്പ്പോഴും നമ്മളെ കാണുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെയുള്ള ഈശ്വര സാന്നിധ്യം അനുഗ്രഹമാക്കിക്കൊണ്ട് ജീവിത സഹനങ്ങളെയൊക്കെ അനുഗ്രഹമാക്കുവാൻ നമുക്ക് ദൈവത്തോട് കൂടെയാവാം. നമ്മുടെ ഓരോ ജീവിത കുരിശുകളെയും തിരുക്കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് അനുഗ്രഹമാക്കി മാറ്റുവാൻ നമുക്ക് പ്രാർത്ഥനാപൂർവ്വമാവാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.